ഹലോ. അപ്പോൾ എല്ലാവരും ഇപ്പം ലോക്ക്ഡൗണിലാണല്ലോ അല്ലെ? എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ തീരാൻ ഇനിയും ഒരു 8 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. എല്ലാ ലിമിറ്റഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത്. എപ്പോഴും പുറത്തു പോകാനോ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാണ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിത്തീയൽ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നതിന്, ട്രിവാൻഡ്രത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കും, ബാക്കിയുള്ള ജില്ലകളുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിത്തീയൽ വെക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇത്രയും ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുന്നേ 2-3 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് വാളൻ പുളി ഒന്ന് കുതിരാനായിട്ട് ഇട്ട് വെച്ച് കൊടുക്കാം. ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് അവിടെ കിടന്ന് കുതിർന്നോളും. പിന്നെ തേങ്ങ, ഇത്രയും തേങ്ങയൊന്നും എടുക്കുന്നില്ല കേട്ടോ, ഇത് കുറച്ച് തേങ്ങയും ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി അരിയുന്ന നേരം കൊണ്ട് തേങ്ങ വറുക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് മൂത്തോളും. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം. എൻ്റെ ഒരു നല്ല ശീലമാണോ ദുശീലമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്ക് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. എല്ലാം പെട്ടെന്ന് 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 ചെയ്ത് തീർക്കും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് തേങ്ങ ഈ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ തേങ്ങ പൊടിച്ചിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ഈവനായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ. തേങ്ങ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒരു കട്ടിയുള്ള ഒരു ചീനച്ചട്ടി, ഞാൻ തേങ്ങ വറുക്കാനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയാണ് ഇത്. നല്ല പെട്ടെന്ന് മൂത്ത് കിട്ടും, നല്ല കനമുള്ള ചട്ടിയായത് കാരണം. അപ്പോൾ ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ല 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞങ്ങളുടെ ഉമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കും, ബാക്കിയുള്ള പൊടികൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പം അതൊക്കെ കണ്ടാണ് ഞാനൊക്കെ പഠിച്ചത്. അപ്പം അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്നും നമുക്ക് വറുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കരിയാതെ വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. ഈ സമയം കൊണ്ട് ഞാൻ ആ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് അടുപ്പിലിട്ട് കഴിഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ. ഇതുപോലെ നല്ല കനം കുറച്ച് വേണം അരിയാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പണ്ട് ഞങ്ങളുടെ ഉമ്മയൊക്കെ വീട്ടിലെ മീനില്ലാത്ത ദിവസം ഇതുപോലെ ഉള്ളിത്തീയലും അതിൻ്റെ കൂട്ടത്തിൽ ഉമ്മ വയ്ക്കുന്ന വേറൊരു കോമ്പിനേഷനാണ് ചെറുപയറിൻ്റെ തോരനം. അടവാർ കോമ്പിനേഷനാണ്. പക്ഷേ എൻ്റെ ഉമ്മ വയ്ക്കുന്ന തീയലിൻ്റെ അത്രയ്ക്കും ടേസ്റ്റൊന്നും ഞാനുണ്ടാക്കിയാൽ കിട്ടൂല. ഭയങ്കര കൈപ്പുണ്യമാണ് എൻ്റെ ഉമ്മക്ക്. പക്ഷേ ഇപ്പോൾ ഉമ്മക്ക് അത്രയ്ക്കൊന്നും വയ്യ, പണ്ടത്തെ പോലെ ഒരു ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങയുടെ അവസ്ഥ എന്തായെന്നൊന്ന് നോക്കാം. തേങ്ങ ഒന്നും ആയിട്ടില്ല, ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കറിവേപ്പിലയൊക്കെ ഉണങ്ങി തുടങ്ങി ഫ്രിഡ്ജിനകത്തിന്ന്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ജീരകം കൂടി വേണമെങ്കിൽ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് തീയലിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കാരണം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ള ജീരകം കൂടി ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ എടുക്കുമ്പോൾ നല്ലതുപോലെ വിളഞ്ഞ് മൂത്ത തേങ്ങ വേണം എടുക്കാനായിട്ട്. പച്ച തേങ്ങ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ശരിയായി വരില്ല. മൂത്ത തേങ്ങ ആകുമ്പോഴത്തേക്ക് നല്ല മൂത്ത് വരുമ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ നമുക്ക് സമയമില്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചിട്ട് തീയൊക്കെ കൂട്ടി വെച്ചിട്ട് തേങ്ങ പെട്ടെന്ന് പുറത്തൊക്കെ എടുത്തു കഴിഞ്ഞാലും അത്രയ്ക്കും ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ സമയം എടുത്ത് തന്നെ ചെറിയ ഫ്ലെയിമിൽ തേങ്ങ വറുത്ത് അരച്ചെടുത്തുണ്ടാക്കിയാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതിവിടെ കിടന്ന് പതുക്കെ മൂക്കട്ടെ. അതിനുശേഷം നമുക്കിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നോ? എണ്ണയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്, സോറി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുമ്പോൾ ഗോൾഡൻ ബ്രൗൺ അല്ല, ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പൊടികൾ എന്ന് പറയുമ്പോൾ 2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. മല്ലിപ്പൊടി ഞാൻ 1 teaspoonേ ചേർക്കുന്നുള്ളൂ. പണ്ട് മുതലേ എനിക്ക് മല്ലിപ്പൊടിയോട് വലിയൊരു ഇഷ്ടമില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ മല്ലിപ്പൊടി കുറച്ചേ ചേർക്കാറുള്ളൂ. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം, കാരണം ഈ ചട്ടിയിൽ നല്ലതുപോലെ ചൂടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലുള്ള ചൂടിൽ കിടന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്തോളും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ, വെളിച്ചെണ്ണയും തേങ്ങയും എല്ലാം കൂടെ ഇങ്ങനെ മൂത്തിട്ട്. അപ്പോൾ വേറൊരു കാര്യം പറയട്ടെ, അപ്പം നിങ്ങൾ എടുക്കുന്ന തേങ്ങയിൽ ഇങ്ങനെ എണ്ണ ഊറി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1-2 teaspoon വെളിച്ചെണ്ണ കൂടി ഈ വറുക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചട്ടിയിലാണ് ഞാൻ തീയൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അതൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഉണങ്ങിയ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് 2-3 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വറ്റൽ മുളക് എല്ലാം തീർന്നു, ഏകദേശം സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. മുമ്പത്തെ പോലെ നമുക്ക് എപ്പോഴൊന്നും കടയിലൊന്നും പോകാനും സാധനങ്ങളൊന്നും വാങ്ങാനും പറ്റാത്തൊരു സിറ്റുവേഷനാണല്ലോ. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അത്രയും. അപ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും തക്കാളിയും കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ വഴന്നൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ചെറിയ തീയിൽ തന്നെ ഇട്ടേക്കണം. അതുപോലെ വറുത്ത തേങ്ങ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം.
ഇത് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ ഞാൻ പൊടിച്ചെടുത്തു. ഇനി നമ്മൾ ആദ്യം കുറച്ച് പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഈ പുളിവെള്ളം ഒഴിച്ച് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഒഴിച്ചു കൊടുത്തു. നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാൻ അരച്ച് കൊണ്ടുവരാം. തേങ്ങ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ വഴന്ന് റെഡിയായി കിടപ്പുണ്ട്. ഇനി അരപ്പം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ലതുപോലെ വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്. നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പുലിക്കി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസാക്കണ്ട, കട്ടിക്കുള്ള തീയലാണ്, കട്ടിച്ചാറുള്ള ഉള്ളിത്തീയലാണ് ഇത്. കണ്ടോ, ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കി കൊടുക്കാം. ആ തിളച്ച് കഴിയുമ്പോഴേ ഉപ്പിൻ്റെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കുക, ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ടുണ്ട്, ഉപ്പ് നോക്കട്ടെ. റബേ, മണം കൊണ്ട് നിൽക്കാൻ വയ്യാന്നുള്ളതാണ് സത്യം. ഉപ്പ് നോക്കി കൊടുക്കാം. കുറച്ച് ഒരു പൊടിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് നോക്കട്ടെ. ഞാനും ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഉപ്പി വറക്കും. ഓ സൂപ്പർ, രക്ഷയില്ല. ഇനി ഇതൊരു ചെറിയ തീയിൽ കിടന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളച്ച് കുറുകി, ഓൾറെഡി കുറുകിയൊരു ചാറാണ്, എന്നാൽ കൂടിയും ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ അരപ്പും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആവട്ടെ. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ അല്ലാ, എന്ത് രസമാണ്, നോക്കിയേ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി സൂപ്പർ തീയലായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മണമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു മണമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളി മറിക്കുന്നതാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല, ഉള്ളിത്തീയലൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഇത് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം വറുത്ത ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷേ ഇപ്പോൾ അതൊക്കെ നമുക്ക് വെറുതെ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, അതൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഇത് തന്നെയാണ് കറി, വേറെ കറിയൊന്നും വയ്ക്കുന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടം ഒരു അച്ചാറും കൂടെ ഉണ്ടാവും, പിന്നെ മോന് ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ മുട്ട കഴിക്കാറില്ല, എനിക്ക് ഇത് തന്നെ ധാരാളം. അങ്ങനെ നമ്മുടെ ഓതൻറ്റിക് ഉള്ളിത്തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഉള്ളിത്തീയൽ, അടിപൊളിയല്ലേ? അപ്പോൾ ആ ഉള്ളിത്തീയൽ ഇതുവരെയും ആ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ഇനി വേറെ രീതിയിലൊക്കെയാണ് ട്രൈ ചെയ്യുന്നവർ എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ലാവ്ലിൻസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് തെളിഞ്ഞ് വരും. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ മിസ്സാകാതെ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.